ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരും കേന്ദ്ര സർക്കാരുമായി ന്യൂഡൽഹിയിൽ നടന്ന അഞ്ചാം ഘട്ട ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു ഈ മാസം ഒൻപതിന് വീണ്ടും ചർച്ച തുടരും കാർഷികോൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ താങ്ങുവില നൽകുന്നത് തുടരുമെന്ന് ചർച്ചയിൽ ഉറപ്പു നൽകിയതായി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു കർഷകർ സമരം പിൻവലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന നാൽപ്പതോളം കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായാണ് കേന്ദ്രമന്ത്രിമാരുടെ സംഘം ഇന്ന് ചർച്ച നടത്തിയത് സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അയ്യായിരത്തി പേർ രോഗമുക്തി നേടി മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ അഞ്ഞൂറ്റി സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒൻപത് ദശാംശം ആറ് ശതമാനമാണ് മലപ്പുറത്ത് തൊള്ളായിരത്തി കോഴിക്കോട് എറണാകുളത്ത് രോഗബാധിതരാണ് ഇന്നുള്ളത് കോട്ടയം തൃശൂർ ജില്ലകളിൽ അഞ്ഞൂറിന് മുകളിലും കൊല്ലത്തും പാലക്കാടും നാന്നൂറിന് അടുത്തും രോഗബാധിതരാണ് ാണ് സംസ്ഥാനത്ത് പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു പേരിൽ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ പേർ രോഗമുക്തി നേടി എറണാകുളം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച പേരിൽ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ വയനാട് കോവിഡ് ചികിത്സയിൽ പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ച് വയനാട്ടിലെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഐസിയു സംവിധാനം പ്രവർത്തന സജ്ജമായി സർക്കാർ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത വയനാടിന് പുതിയ സംവിധാനം ഏറെ ഗുണകരമാകും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമാൻഡ് റൂമുമായി ബന്ധിപ്പിച്ചാണ് ടെലി ഐസ്യു പ്രവർത്തിക്കുക ഐസ്യുവിൽ ഡോക്ടർമാരുടെ പരിശോധന വേളയിൽ കോഴിക്കോട് കമാൻഡ് റൂമിലെ വിദഗ്ധർക്ക് രോഗിയുടെ വിശദാംശങ്ങൾ തത്സമയം നിരീക്ഷിച്ച് ആരോഗ്യവസ്ഥ വിലയിരുത്തുവാനും ഇതിലൂടെ കഴിയും കേസ് ഷീറ്റ് ലാബ് പരിശോധന ഫലം എക്സ്റേ സി ടി സ്കാൻ വിവരങ്ങൾ തുടങ്ങിയവ ട്രോളി ബേസ്ഡ് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ കമാൻഡ് റൂമിലെ ഡോക്ടർമാർക്ക് എളുപ്പത്തിൽ വിദഗ്ധ ഉപദേശം നൽകാനും ഇതിലൂടെ കഴിയും നിലവിൽ എല്ലാ കോവിഡ് കേസുകളും വയനാട്ടിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിന് ശക്തി പകരുവാൻ ടെലിഐസി സംവിധാനത്തിന് കഴിയുമെന്ന് കോവിഡ് നോഡൽ ഓഫീസറായ ഡോക്ടർ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു കോവിഡ് ഇതര രോഗ ചികിത്സയ്ക്കും ടെലിഐസി സംവിധാനം ഉപയോഗപ്പെടുത്തുവാനും കഴിയും നിലവിൽ ഡിസംബർ നാല് വരെ പതിനൊന്ന് കോവിഡ് രോഗികളാണ് ഐസിയുളളത് കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യക്ഷമതയിൽ ഏറെ മുന്നിലാണ് എറണാകുളം ജില്ലയെന്ന് സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് കണക്കുകൾ ജില്ലയുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മാത്രമാണെന്ന് സംസ്ഥാനതല കോവിഡ് അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംസ്ഥാനതലത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ശതമാനമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിനാല് ദിവസം ഒന്ന് ഒന്ന് ലക്ഷത്തോളം രോഗികൾ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നു ഒരു ലക്ഷത്തിനായിരത്തിലേറെ പേരാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് രണ്ട് ദിവസം മാത്രം അവശേഷിക്കെ ജില്ലകൾ പ്രചാരണ ചൂടിൽ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിലേയും പരസ്യ പ്രചാരണം നാളെ വൈകുന്നേരം ആറ് മണിയോടെ അവസാനിക്കും കോവിഡ് സാഹചര്യം പരിഗണിച്ച് ഇത്തവണ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിൽ ഈ മാസം എട്ടിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടുന്നത് പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ് പോളിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ കോവിഡ് രോഗലക്ഷണം ഉള്ളവർ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പുതുക്കിയ മാനദണ്ഡ പ്രകാരമാണ് കോവിഡ് പശ്ചാത്തലത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുജനാരോഗ്യം ഉറപ്പാക്കാൻ ഇത്തവണ ഓരോ പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് അസിസ്റ്റന്റുമാരുടെ സേവനം ഉറപ്പാക്കും കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി പോളിംഗ് അസിസ്റ്റന്റുമാരുടെ സേവനമാണ് ലഭ്യമാകുക പോളിംഗ് ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണമായും പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയാണ് പോളിംഗ് അസിസ്റ്റന്റുമാരുടെ ചുമതല കാസർകോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ ആരോഗ്യ വിഭാഗം ഇലക്ഷൻ കൺട്രോൾ സെൽ ആരംഭിച്ചു ആകാശവാണി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം ഇലക്ഷൻ കൺട്രോൾ സെൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കോവിഡ് പത്തൊമ്പത് രോഗികൾക്കും സമ്പർക്ക പട്ടികയിലുള്ളവർക്കും മറ്റു നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ പോസ്റ്റ് ബാലറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സർട്ടിഫൈഡ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ടാണ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചത് ഓരോ ദിവസവും കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ ലിസ്റ്റ് കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്ക് അയച്ചുകൊടുത്ത് അവരുടെ സമ്പർക്ക പട്ടിക കൂടി തയ്യാറാക്കി തിരികെ വാങ്ങിയ ശേഷം ജില്ലാ കൺട്രോൾ റൂമിൽ വച്ച് വ്യക്തികളുടെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ ഐഡന്റിറ്റി കാർഡ് നമ്പർ എന്നിവ ഉൾപ്പെടുത്തി ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് കൈമാറുന്ന പ്രവർത്തനമാണ് ഇവിടെ വച്ച് നടക്കുന്നത് സ്ഥാനാർത്ഥികളും പൊതുപ്രവർത്തകരും പാലിക്കേണ്ട കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ ഇടപെടലുകളും നടത്തിവരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽഡിഎഫ് സംഘടിപ്പിച്ച വെബ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനെതിരെ കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങൾ പിന്താങ്ങുന്നതിനും വഴിവിട്ടു നീങ്ങുന്ന കേന്ദ്ര ഏജൻസികളെ ന്യായീകരിക്കുന്നതിനും യുഡിഎഫിനും ബിജെപിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് പശ്ചാത്തലത്തിൽ റാലികളും പൊതുയോഗങ്ങളും നടത്താനാകാത്ത സാഹചര്യം പരിഗണിച്ചാണ് വെബ് റാലി സംഘടിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ യുഡിഎഫും ബിജെപിയും വലിയ തകർച്ചയെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൊച്ചിയിൽ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് വെർച്വൽ റാലി സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റാലിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് ഭയന്ന് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാത്തതിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു തൃശൂർ പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഗോൾ വാൾക്കർ സെന്റർ എന്ന് പേര് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധന് കത്തയച്ചു രാഷ്ട്രീയപരമായ വൃത്യാസങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന സ്ഥാപനമാണ് ആർ ജി സി ബി എന്നും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ പേരാണ് സ്ഥാപനത്തിന് നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ശശി തരൂർ എം പി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തുടങ്ങി നിരവധി പ്രമുഖരും തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ മാസം എട്ടിന് ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി ഭാരത് ഹർത്താലിനോട് ഹർത്താലിനോടനുബന്ധിച്ച് നടക്കുന്ന ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളെ ഒഴിവാക്കിയിട്ടു ് ഇടുക്കി ഹൈറേഞ്ചിലെ തേയില ഇടവിളയായി കൃഷി ചെയ്തിരുന്ന ഓറഞ്ചിന്റെ വിളവെടുപ്പ് കാലം തുടങ്ങി എന്നാൽ സഞ്ചാരികൾ എത്താത്തതിനാൽ ഓറഞ്ചിന്റെ വിൽപ്പനയിൽ സാരമായ കുറവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറു വിളവും വിലയും വിപണിയുമില്ലാത്തതിനാൽ ഇത്തവണ ഓറഞ്ച് തോട്ടങ്ങൾ കരാറെടുത്തവർക്ക് തിരിച്ചടിയായി ആനയിറങ്ങൽ പെരികനാൽ മേഖലയിൽ സ്വകാര്യ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങൾ നട്ടു വളർത്തിയിരിക്കുന്ന ഓറഞ്ച് മരങ്ങൾ തൊഴിലാളികൾക്ക് തന്നെ കരാർ നൽകുകയാണ് കരാറെടുക്കുന്നവർ വിളവെടുക്കുന്ന ഓറഞ്ച് തമിഴ്നാട്ടിലെത്തിച്ചും വഴിയോരക്കച്ചവടം നടത്തിയുമാണ് വിറ്റഴിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ എത്താത്തതും ഓറഞ്ച് വിളവെടുത്ത് കയറ്റി അയയ്ക്കാൻ കഴിയാത്തതും കനത്ത തിരിച്ചടിയായി ഗ്യാപ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗതമില്ലാത്തതിനാൽ സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നില്ല മുൻ വർഷങ്ങളിൽ ഓറഞ്ചിന് നല്ല വില ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ കിട്ടുന്ന വിലയ്ക്ക് തൊഴിലാളികൾ ഓറഞ്ച് വിറ്റഴിക്കുകയാണ് ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് പകൽ മുപ്പതോടുകൂടി ദുർബലപ്പെട്ട് ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥാ വിഭാഗം തമിഴ്നാട് രാമനാഥപുരത്തിന് സമീപം വച്ച് ന്യൂനമർദ്ദമായി മാറിയ കാറ്റ് മാന്നാർ കടലിടുക്കിൽ തന്നെ തുടരുകയാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ഉൾപ്പെടെ ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടു് പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്തു നിന്നും കടലിൽ പോകുന്നതിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടു ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ സിഡ്നിയിൽ നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനാകും മത്സരം ആരംഭിക്കുക ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു മത്സരം മിനിറ്റ് പിന്നിടുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു പ്രത്യേക ബുള്ളറ്റിൻ ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്